ഹായ് ഹായ് എല്ലാവർക്കും എവിസ് രുചിയാത്രയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു ചെറിയ വട, തിരുപ്പതി വട ചെയ്തത്. അതിന്റെ ഒരു രസം, തിരുപ്പതി വട തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ രസം വേണമെന്ന് എന്റെ മക്കള് പറഞ്ഞു. അപ്പൊ ആ വിനോദേട്ടനൊക്കെ കടിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ ആള് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു രസം ചെയ്യും. വിനോദേട്ടനും മക്കളും പറഞ്ഞു അമ്മ ഇതും കൊണ്ട് രസം ചെയ്താലോ എന്ന്. ഓ ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ രസം ചെയ്യാൻ പോവേണ്. അപ്പൊ രസത്തിനുള്ള വേറൊന്നുമില്ല, തക്കാളിയും മല്ലിയലയും കറിവേപ്പിലയും രസപ്പൂ പൗഡറും മാത്രമായിട്ട്. പൗഡർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ തക്കാളി ഇടേ കേട്ടോ. പൗഡർ എന്ന് പറഞ്ഞാൽ കുരുമുളകും ജീരകവും കൂടി പൊടിച്ച് വെച്ചേക്കുന്നതാണ്, വറുത്ത് പൊടിച്ച് വെച്ചേക്കണതാണ്. ഇതാ ഇതിൽ കണ്ടോ, ഇതാ വറുത്ത് പൊടിച്ച് വെച്ചേക്കാണ്. പിന്നെ അതിൽ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഇടാൻ പോവേണേ. ഇതാ മഞ്ഞപ്പൊടി, പിന്നെ ഇതിനൊരു താളിപ്പും ഉണ്ട്. അത് ഇതെല്ലാം കഴിയുമ്പോഴാണ് പോരുന്നത്. ഉപ്പ് ഇത് നന്നായി വേവട്ടെ, വെട്ടിത്തിളയട്ടെ. വെട്ടിത്തിളച്ചതിന് ശേഷം നമുക്ക് കാണാമേ. അപ്പൊ ഇതാ ഞാനേ അത് തിളച്ചിട്ടുണ്ട്, ഞാൻ ചെറുതാക്കി ഇട്ട കാരണമാണ് ആ തിള നിന്നെ. ഇതാ നമ്മുടെ പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കണേ കേട്ടോ. പുളി ഇതും പിഴിഞ്ഞ് നമുക്ക് എന്തോരം വെള്ളം വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഇടാം കേട്ടോ. വട കടന്ന് അതിൽ കടന്നിട്ട് കുതിരണം, നല്ല രീതിയിൽ കുതിർന്ന് എടുക്കാം. കണ്ടാക്കട്ടെ, ആ പെപ്പർ വേണമെങ്കിൽ ഇടാം. ഒന്ന് തിള കഴിഞ്ഞിട്ട് പൊടിച്ച് വെച്ച പെപ്പറും ജീരകവും കൂടി നന്നായിട്ട് ഒരു പരിവാക്കണം. നല്ല തിള വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ച് വെച്ച പൊടി, അതായത് എന്തൊക്കെയാണെന്ന് പറയുന്നേ, കുരുമുളകും ജീരകം. അതും കഴിഞ്ഞു. ഇനി നന്നായി വെട്ടിത്തിളയട്ടെ. എന്നുവെച്ചാ എന്താ പുളി വെള്ളവും ഇതൊക്കെ നല്ല രീതിയിൽ. ഞാൻ വെളുത്തുള്ളി ഇതൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതെ വെളുത്തുള്ളി ഒന്നും ഇടണ്ട, ഇതിന് വെളുത്തുള്ളി ഒന്നും ഇടണ്ട കേട്ടോ. നല്ല പുളിയും എന്താ പറയാ തക്കാളിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഇതിനെ എന്താ പറയാ തിളപ്പിക്ക, വെട്ടിത്തിളപ്പിക്ക. നന്നായി വെട്ടിത്തിളച്ച് കഴിയുമ്പോ അതിന് തീ വെച്ചോ കേട്ടോ. ഞാൻ എന്താ പറയാ മല്ലിച്ചെപ്പ് മല്ലിച്ചെപ്പ് മല്ലിയില ഇടേണി അരിഞ്ഞു വെച്ചത്. ഇനി അതിലേക്ക് ഇനി ഈ വടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് രണ്ടാക്കണ്ടല്ലോ ഒന്ന്. ഇതാക്കണ്ട നേരത്തെ വറുത്ത് വെച്ചത്, അതും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കാൻ പോവേണ കേട്ടോ. നന്നായി തിളക്കട്ടെ ഈ രസം. ഈ ഇതിന് നന്നായി കുട്ടിച്ച് അടിപൊളിയായി വരട്ടെ കേട്ടോ. ചൂടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറി കടുക്, പിന്നെ ഒരു രണ്ട് ഉണക്കമുളക്, അത് പൊട്ടട്ടെ പിടിക്കട്ടെ. മുളക്, പിന്നെ നമ്മുടെ കറിന്റെ വേപ്പല, കറിയാപ്പില, ഇത്തിരി കായപ്പൊടി, കായപ്പൊടി അതെ ചെറുതാക്കിയ കറിയാപ്പില, പിന്നെ നമ്മുടെ കായം പൊടി മതി മതി. ഓക്കെ ഇതോ ഇനി അതും കൂടി ഇട്ടേ ഇട്. ആഹാ കണ്ട കാണിക്ക ണ്ടല്ലോ, അതും നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. ഇതാ കണ്ട നോക്കിയ വടയനൊക്കെ കുടിക്കട്ടെ. അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ, ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് തിളപ്പിക്കാനിടണം കേട്ടോ. ഒന്ന് അതിൽ കിടന്ന് വേവട്ടെ, വറുത്തതാണല്ലോ അതിലൊക്കെ പിടിക്കണം. അപ്പൊ അത് പിടിച്ചു വരട്ടെ. അതെ എല്ലാവരും കണ്ടല്ലോ, ഇതേപോലെ വടകളൊക്കെ ചെയ്തിട്ട് ഉഴുന്ന് പരിപ്പ് വടയോ
അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ഇതേപോലെ തിരുപ്പതി ഭഗവാന്റെ വട ചെയ്യണമെങ്കിലും അങ്ങനത്തെ വടയാണെങ്കിലും ചെയ്യാട്ടോ. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ രസവട ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത് ചെയ്തു നോക്കാം, മനസ്സിലായോ? പരിപ്പോടെ ആണെങ്കിലും ചെയ്യാട്ടോ. അപ്പൊ ഈ എന്താ പറയുന്നത്, അടുത്ത അപ്പൊ ഇതെല്ലാവരും കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിന്റെ കമന്റ് ബോക്സിൽ കമന്റ്സ് ഒക്കെ ഇട്ട് തരൂ കേട്ടോ, എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. കുതിർന്ന് വരുന്നുണ്ട് കണ്ട. ഇതാണ് നമ്മുടെ രസവട. അതെ, ഒരു ചെറിയ ഒരു പാത്രം കൊണ്ടുവന്ന ഒരേ രസ വടയും രസവും കൂടി ഇട്ട് തരാം. കണ്ടില്ലേ,